രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് വൻ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. യശ്വന്ത് സിൻഹയെ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയായി നിർത്തിയെങ്കിലും പല പ്രമുഖ പാർട്ടികളിൽ നിന്നും വോട്ട് ചോർന്നിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പ്രതിപക്ഷ പാർട്ടികളിൽ പലരും NDA സ്ഥാനാർത്ഥിയായി ദ്രൗപദി മുർമുവിന് വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇവിടെ വോട്ടെടുപ്പിൽ പറയാതെ തന്നെ പലരും പാർട്ടി നിർദ്ദേശം ലംഘിച്ച് വോട്ട് മുർമുവിന് നൽകിയിരിക്കുകയാണ്. പ്രതിപക്ഷ നിരയിലെ അനൈക്യം തെളിഞ്ഞു കണ്ട വോട്ടെടുപ്പ് കൂടിയാണിത്. 2024ലും ഇവർ ഒന്നിക്കുമെന്ന് ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. അതുമാത്രമല്ല, ദയനീയ തോൽവിയാണ് യശ്വന്ത് സിൻഹ നേരിടുകയെന്നും ഇതോടെ വ്യക്തമായി കഴിഞ്ഞു. പ്രതിപക്ഷം ഐക്യമായി തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയാണ് യശ്വന്ത് സിൻഹ. എന്നാൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഒട്ടും ഐക്യമില്ലായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. പല MLA മാരും ക്രോസ് വോട്ടിംഗ് നടത്തി. ശരിക്കും പ്രതിപക്ഷ പാർട്ടികൾ അമ്പരന്നു പോയി. NCP, കോൺഗ്രസ്, SP പാർട്ടികളെല്ലാം കൂറുമാറി. NCPയുടെ MLA കാണ്ടാൽ എസ് ജഡേജ, ഒഡീഷ കോൺഗ്രസ് MLA മുഹമ്മദ് മോഖിം, SPയുടെ MLA എന്നിവരെല്ലാം NDA സ്ഥാനാർത്ഥിക്കാണ് വോട്ട് നൽകിയത്. പലരും സ്വന്തം മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിച്ചാണ് വോട്ട് ചെയ്തതെന്നും വ്യക്തമാണ്. ഇല്ലെങ്കിൽ തിരിച്ചടിയുണ്ടാവുമെന്ന് അവർക്ക് നന്നായി അറിയാം. യശ്വന്ത് സിൻഹയ്ക്ക് എന്ത് വന്നാലും വോട്ട് ചെയ്യില്ലെന്നാണ് അഖിലേഷിന്റെ അമ്മാവൻ ശിവപാൽ യാദവ് പ്രഖ്യാപിച്ചിരുന്നത്. മുലായം സിംഗ് യാദവിനെ ഭീകരവാദിയെന്ന് വിളിച്ചയാളാണ് സിൻഹ. അദ്ദേഹത്തിന് ഒരു വോട്ട് പോലും നൽകില്ല. പകരം ദ്രൗപദി മുർമുവിന് വോട്ട് ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. NCPയുടെ കാന്തിലാൽ ജഡേജ താൻ മുർമുവിന് തന്നെയാണ് വോട്ട് ചെയ്തതെന്ന് വ്യക്തമാക്കിയിരുന്നു. ഒഡീഷയിലെ കോൺഗ്രസ് മുഹമ്മദ് മോഖിമും താൻ ദ്രൗപദി മുർമുവിന് വോട്ട് ചെയ്തതായി സ്ഥിരീകരിച്ചു. തന്റെ വ്യക്തിപരമായ തീരുമാനമാണിത്. തന്റെ മനസ്സ് പറയുന്നത് കേട്ടാണ് വോട്ട് ചെയ്തത്. എന്റെ നാടിനായി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മുർമുവിന് വോട്ട് ചെയ്തെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഒഡീഷയിൽ മുർമു വലിയൊരു വികാരമായി മാറിയിരിക്കുകയാണ്. മറിച്ചൊരു നേതാവും അവിടെ വോട്ട് ചെയ്യാൻ തയ്യാറല്ല. നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണിത്. ഒഡീഷ കോൺഗ്രസ് നേരത്തെ മുർമുവിന് വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്നും ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഒഡീഷക്കാരനായതുകൊണ്ട് തന്നെയാണ് മുർമുവിന് വോട്ട് ചെയ്തതിൽ അഭിമാനിക്കുന്നുവെന്നാണ് മുഖ്യം പറഞ്ഞത്. അതേസമയം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് പാർട്ടി വിപ്പ് ബാധകമല്ല. തന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാം മുർമുവിനെ പിന്തുണയ്ക്കാനാണ് ആവശ്യപ്പെട്ടതെന്ന് മുഖ്യം പറഞ്ഞു. എല്ലാവരോടും യശ്വന്ത് സിൻഹയ്ക്ക് വോട്ട് ചെയ്യാനായിരുന്നു ആവശ്യപ്പെട്ടതെന്ന് കോൺഗ്രസ് സഭാകക്ഷി നേതാവ് നരസിംഹ മിശ്രയും പറഞ്ഞു. അതേസമയം വിപ്പില്ലാത്തതുകൊണ്ട് നടപടിയെടുക്കാൻ സാധിക്കില്ല. പക്ഷേ മോഖ്യം മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞത് പാർട്ടി പരിശോധിക്കുമെന്നും മിശ്ര വ്യക്തമാക്കി. SBSP നേതാവ് OP രാജ്ഭർ ദ്രൗപദി മുർമുവിനെ പിന്തുണയ്ക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ശിവസേനയിലെ ഉദ്ധവ് വിഭാഗവും മുർമുവിനെ പിന്തുണച്ചു. UPയിൽ നിന്നുള്ള SP MLA ഷഹസിൽ ഇസ്ലാം NDA സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത്. ബറേലിയിലെ ബോജിപുരയിൽ നിന്നുള്ള MLA അദ്ദേഹം. എന്നാൽ SP പിന്തുണച്ചത് യശ്വന്ത് സിൻഹയെയാണ്. ഗുജറാത്തിൽ നിന്ന് NCPയിലെ S ജഡേജ മുർമുവിനെ പിന്തുണച്ചു. അതേസമയം ഒഡീഷയിൽ കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാവാതിരുന്നതാണ് മുഖ്യമിനെ ക്രോസ് വോട്ടിംഗിന് പ്രേരിപ്പിച്ചതെന്നും സൂചനയുണ്ട്. കുറച്ചുനാളായി ദേശീയ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു അദ്ദേഹം. ആസാമിൽ നിന്ന് 20 കോൺഗ്രസ് MLA മാർ ക്രോസ് വോട്ട് ചെയ്തുവെന്നാണ് സൂചന.